ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി ആൻഡ് എസ്റ്റി ബൈ അഫിയ നസി. ഇന്ന് ഒരു ഇത്തിരി മടിയുള്ളൊരു ഞായറാഴ്ച ദിവസമായിരുന്നു കേട്ടോ. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോൾ താമസിച്ചു പോയി. ഏഴരയൊക്കെ കഴിഞ്ഞു, മോൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. അപ്പം ഞാൻ രാവിലെ കിച്ചണിൽ വന്നിട്ട് ചായ ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. നമ്മുടെ ഈ പുതിയ അടുപ്പിൽ ചായയൊക്കെ തിളച്ചു വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും ഇന്നലെ ഇത്തിരി താമസിച്ചൊക്കെയാണ് കിടന്നത് കേട്ടോ. എപ്പോഴും കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. എന്നാലും അതിനേക്കാളും താമസിച്ചു. കാര്യം ഇന്നലെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ഞാൻ പറയാം എന്തായിരുന്നു ആ പ്രോബ്ലം എന്നുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം പാല് തിളച്ചിരുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തേക്ക് കുറച്ച് കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് പുട്ടും കടലയാക്കാനാണ് പ്ലാൻ. അപ്പോൾ ആ കടല അങ്ങ് കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാമെന്ന്. ആ അപ്പോഴേക്കും എന്താ നമ്മുടെ പാല് തിളച്ചിട്ടുണ്ട്. നമുക്കപ്പോൾ ചായ റെഡിയാക്കി എടുക്കാം. ഇവിടെ എല്ലാവർക്കും കുറച്ച് കടുപ്പം കൂടിയ ചായയാണ് ഇഷ്ടം. അപ്പോൾ ഇതാ ഇത്തിരി നല്ല കടുപ്പത്തിൽ തന്നെ ചായ ഉണ്ടാക്കുകയാണ്. ഈ കടുപ്പം കൂടുക എന്ന് പറയുന്നത് അത്ര നല്ല ശീലമല്ല. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ തേയിലിട്ടിട്ട് ചായ കൊടുക്കാറില്ല. പ്ലെയിൻ ആയിട്ടുള്ള പാലാണ് കൊടുക്കാറുള്ളത്. കടുപ്പമുള്ള ചായ ഒത്തിരി ഇഷ്ടപ്പെടുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറിയൊക്കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ അതിനായിട്ടും ഇടയ്ക്കൊന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നു. നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ പെർഫോമൻസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ വാഷിംഗ് മെഷീൻ മേടിക്കാൻ പോകുന്നൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണണേ. അപ്പോൾ ദാ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് നേരത്തെ കടല കഴുകി വെച്ചിട്ടേ ഉള്ളായിരുന്നു. അതിലേക്ക് ആവശ്യമായിട്ടുള്ള തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേവിക്കാൻ പോവുകയാണ്. നമുക്ക് ഇത്തവണ കിട്ടിയിട്ടുള്ള ചെറിയുള്ളി ശരിക്കും ചെറിയുള്ളി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിൽ ഇത്തിരി വലുതാണെന്ന് തോന്നുന്നത് മാത്രം കഷ്ണിച്ചിട്ട് കൊടുത്തു, ബാക്കിയെല്ലാം അതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ ദാ ഒരു 5 പച്ചമുളകും കൂടെ കഷ്ണിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ദാ ഞാൻ കടലയിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ 1 teaspoon ഉപ്പാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് സ്റ്റൗവിൽ വെക്കുന്നതിന് മുന്നേ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, ഇഞ്ചി വെളുത്തുള്ളി ഇത്തിരി ഇത്തിരി ചേർത്ത് കൊടുക്കും. അത് ചേർത്ത് കൊടുക്കാൻ മറന്നുപോയി. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം. എന്തുവാടാ അത് മൂക്കുട്ട? എന്തേ നോക്കട്ടെ, മൂക്കുട്ടനെ നോക്കട്ടെ. രാവിലെ കുളിച്ച് ഒരുങ്ങിയ സുന്ദരക്കുട്ടനെ. ഞാൻ ദേ മോങ്കുട്ടനുമായിട്ട് താഴേക്ക് വന്നപ്പോഴേക്കും അഫീറത്ത പുട്ട് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള പൊടിയൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒത്തിരി താമസിച്ചിട്ടുണ്ട്, 10:30 കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും റെഡിയാക്കാനും ഒക്കെ ഒരുപാട് ലേറ്റായി. കുറച്ച് ഉഴപ്പായിരുന്നു. ഞായറാഴ്ചയും കൂടെ ആണല്ലോ, സമാധാനം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കറികൾക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഇതാ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ചിരവ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റൂളിലിരുന്നിട്ട് തിരികെ എടുക്കുന്ന ചിരവയാണ്. അപ്പോൾ ഇതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കടലക്കറിയുടെ ബാക്കി പരിപാടി എല്ലാം ഉമ്മയുടെ സെക്ഷനായിരുന്നു കേട്ടോ. ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇതാ ഇനി പുട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ പുട്ടുകുറ്റിയിലല്ലാതെ നമ്മുടെ ഇഡലിത്തട്ടിൽ ഒരു പുട്ടുണ്ടാക്കുന്ന മെത്തേഡുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.
ഇഡലിത്തട്ടിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എളുപ്പമാണ്. പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഇടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. എന്നാലും പുട്ട് പുട്ടിൻ്റെ ഈ ഒരു കുറ്റിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ഗമം അല്ലേ. ഇനിയിപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായി. അപ്പം നമുക്ക് എല്ലാം കൊണ്ടുപോയി ടേബിളിൻ്റെ പുറത്തേക്ക് വെക്കാം, വെള്ളം കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാ ഇക്കൊക്കെ ഇന്ന് ഭയങ്കര വിശപ്പായിട്ടുണ്ട്, ഇത്ര താമസിച്ചത് കൊണ്ടായിരിക്കും. അപ്പോൾ അവർ നേരത്തെ തന്നെ കഴിക്കാനായിട്ട് ഇരുന്ന് കേട്ടോ. പുട്ടും കടലയും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടെ കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും ഇഷ്ടമാണ്, ചില കുഞ്ഞുങ്ങൾ പുട്ട് കഴിക്കില്ലല്ലോ. അപ്പോഴേക്കും അഫീറത്ത ഫിഷൊക്കെ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് കിട്ടിയിരിക്കുന്ന അധികം വലുപ്പമില്ലാത്ത അയലയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സമയത്ത് കിട്ടുന്ന അയലയ്ക്ക് വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ലേ, അതുകൊണ്ടായിരിക്കും വലിയ ടേസ്റ്റ് ഇല്ലാത്തത്. ഉച്ചയാകുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ക് സൈഡിൽ നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ അതാ തുണിയൊക്കെ ഓരോ ബാച്ചായിട്ട് കഴുകി ഉണങ്ങാനിട്ടിരിക്കുന്നു. പിന്നെ ഇതാ ഇത് നമ്മൾ കോവയ്ക്ക് കൊണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണങ്ങാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ ഇതാ വലിയ പാത്രങ്ങളെല്ലാം കഴുകി ഉണങ്ങാനായിട്ട് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവന്മാരുടെ രണ്ടുപേരുടെ സൈക്കിള് നമ്മൾ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അതിന് പിന്നിലൊരു കാര്യമുണ്ട്, കാണിച്ചു തരാം. ശരിക്കും മോനൂസ് റെസ്റ്റിലാണ് കേട്ടോ. മോനൂസ് ബേബി വേണ്ടേ. തോൻകുട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തു പറയാനല്ലേ? എന്തു പറ്റിയതാ മോനൂസേ? എങ്ങനെ സൈക്കിൾ ഇച്ചിരി സ്പീഡിലായി പോയി ചവിട്ടിയത് അല്ല? ആ മൂലക്ക് വീടിന്റെ എന്റെ തൂണിന്റെ പറഞ്ഞു. അപ്പാന് വല്ലതും പറയാനുണ്ടോ? ഹലോ ഗൈസ്, എന്റെ സൈക്കിളിന്റെ ബ്രേക്ക് ഒന്നാമതേ പോയിരിക്കും. ആ ഓക്കെ ഓക്കെ. അപ്പൊ സൈക്കിൾ ചവിട്ടുമ്പോ എന്തോ ചെയ്യണ്ടേ? ഇനി ശ്രദ്ധിച്ചു ചവിട്ടണം, ഒത്തിരി സ്പീഡില്. ആ അപ്പോ നിങ്ങളുടെ പ്രായത്തിലുള്ള കൂട്ടുകാരെങ്കിലും ഈ വീഡിയോ കാണുന്നെങ്കിൽ അവരോട് എന്താ പറയാനുള്ളേ? സൂക്ഷിച്ച് ചവിട്ടണം സൈക്കിള്, സൂക്ഷിച്ച് ചവിട്ടണം. അപ്പൻ എണ്ണീറ്റിരുന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. സൈക്കിള് സൂക്ഷിച്ച് ചവിട്ടണം, പതുക്കെ ചവിട്ടണം കേട്ടോ. വേദനയുണ്ടോ മോനെ? നല്ല വേദനയുണ്ട്. നല്ല വേദനയുണ്ടോ? അപ്പൊ കൂട്ടുകാരോട് പറഞ്ഞു എന്താ പറയാനുള്ളേ? കൂട്ടുകാരെ സൂക്ഷിച്ച് ചവിട്ടണം, സ്പീഡ് കുറച്ചും ചവിട്ടണം. ഓക്കെ ശരി, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടാ. മോനസ് ഇന്നലെ വൈകിട്ട് സൈക്കിള് ചവിട്ടുന്നതിനിടയ്ക്ക് മറിഞ്ഞു വീണതാണ് കണ്ടോ. നെറ്റിയിൽ രണ്ട് സ്റ്റിച്ചുണ്ട്, അപ്പോൾ നല്ലൊരു മുറിവായിരുന്നു. എല്ലാവരും ഒത്തിരി പേടിച്ച് ഒരുപാട് വിഷമിച്ചു കേട്ടോ. പിന്നെ ഇതാ കിച്ചണിലെത്തിയപ്പോഴേക്കും ചോറും കറികളൊക്കെ ഏകദേശം റെഡിയാവാറായി. നമ്മൾ നേരത്തെ കണ്ട അയില ദാണ്ട ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മിച്ചാട സ്പെഷ്യലാണ് കറികളൊക്കെ കേട്ടോ. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാ ആ അയിലയുടെ കുഞ്ഞു തല എടുത്തിട്ടുണ്ട്, അത് വേറെ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം, ഒരു തുണി എടുത്തിട്ട് വരട്ടെ കേട്ടോ. ഇതൊന്ന് പൊക്കണമെങ്കിൽ ഇതാ അതും തിളച്ചുകൊണ്ടിരിക്കുകയാണ്, രണ്ട് കറികളും തിളച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ മീൻകറിയുടെ കൂട്ടത്തിൽ ഒഴിച്ച് കഴിക്കാനായിട്ട് ഒരു കറി ഉണ്ടാക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ ഒഴിച്ചു കറി എന്നാണ് പറയുന്നത്. ഇത് കൊഞ്ചിട്ട് വെച്ചിട്ടുള്ള ഒഴിച്ചു കറിയാണ്, താളിച്ചിട്ടില്ല കേട്ടോ, താളിക്കണം. അപ്പോൾ ഇതാ ഇവിടെ അഫീറത്തയുടെ ക്ലീനിങ് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വെജിറ്റബിൾസ് ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ വെജിറ്റബിൾസ് എന്തെങ്കിലും എടുക്കാനായിട്ട് ഞാൻ വെണ്ടയ്ക്ക മെഴുകുതിരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. നമ്മളെല്ലാവരും കൂടുതലും ഇങ്ങനെ വട്ടത്തിൽ തന്നെ ആയിരിക്കും അരിയുന്നത്. പക്ഷെ ചിലപ്പം ഞങ്ങളൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നീളത്തിലും അരിഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ സവാളയും പച്ചമുളകും എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ അരിഞ്ഞ് ചേർത്ത് കേട്ടോ. ഇനി നമുക്ക് മെഴുകുതിരി ഉണ്ടാക്കാനായിട്ട് പോവാം. അപ്പോൾ ഇതാ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു. അപ്പോഴാണ് ഓർത്തത് മറ്റു കറി താളിച്ചിട്ടില്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങ് താളിച്ചേക്കാമെന്ന് കരുതി. അപ്പം ഞാൻ അതിലേക്ക് വേണ്ടിയിട്ടുള്ള താളിപ്പ് റെഡിയാക്കി. ഇനി നമുക്ക് പെട്ടെന്ന് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ താളിപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് നേരം അന്നേരം തന്നെ മൂടി വെക്കണം. എന്നാലേ അതിൻ്റെ ഫ്ലേവറൊക്കെ കറക്റ്റായിട്ട് കറിയിലേക്ക് ചെല്ലുള്ളൂ കേട്ടോ.
പിന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുകുവരട്ടിയുടെ കാര്യങ്ങളും ഏകദേശം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനിയാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം കിടക്കുന്നത്, ക്ലീനിങ്. സത്യം പറഞ്ഞ കുക്കിംഗ് എത്ര ഇഷ്ടമാണെങ്കിലും ലാസ്റ്റ് വരുമ്പോൾ ഈ ക്ലീനിങ് ആണ് നമ്മുടെ മനസ്സ് മടുപ്പിക്കുന്നത് അല്ലേ. ഇപ്പോൾ രണ്ടുപേരെയും പുറത്തിറക്കാതെ അകത്ത് തന്നെ ഇരുത്തിയിരിക്കുന്നതുകൊണ്ട് രണ്ടു പേർക്കും നേരത്തെ വിശപ്പായി. അപ്പം നമ്മുടെ കുഞ്ഞുകുട്ടന്മാർക്ക് ചോറ് വാരി കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. നമ്മളിത്തിരി എരിവുള്ള കറിയൊക്കെ ചേർത്തിട്ടാണ് ഇവർക്ക് ചോറ് കൊടുക്കുന്നത്. കാര്യം അവർക്ക് പ്രശ്നമില്ല, അവരെ നമ്മൾ നേരത്തെ ശീലിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ എരിവ്, കുറച്ച് എരിവൊക്കെ ശീലിപ്പിക്കണം, അത് നല്ലതാണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം നമ്മൾ ഇത്തിരി താമസിച്ച് എണീക്കുകയും അതുപോലെ തന്നെ ഇത്തിരി ഉഴപ്പിയൊക്കെ ഇരുന്നെങ്കിലും നേരത്തെ തന്നെ ഫുഡൊക്കെ റെഡിയായി കേട്ടോ. അപ്പോൾ ഇവന്മാർക്ക് കുറച്ച് നേരത്തെ തന്നെ ഫുഡ് കൊടുക്കാനും പറ്റി, എല്ലാ കാര്യങ്ങളും കുറച്ച് നേരത്തെ നടക്കുകയും ചെയ്തു. അപ്പോൾ ഞാനിനി വൈകിട്ട് ഒരു ഐറ്റം പ്ലാൻ ചെയ്യുന്നുണ്ട്, എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ.